ദീർഘകാലമായി തകർന്നു കിടന്നിരുന്ന പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലെ കണ്ടൻതോട് വടക്കുമുറി പാലത്തിന് ശാപമോക്ഷം. പുനർനിർമ്മാണ പ്രവർത്തനത്തിന് മുഹമ്മദ് മൂസിൻ എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 8 ലക്ഷം രൂപ അനുവദിച്ചു. ഭരണാനുമതി ലഭിച്ചു കഴിഞ്ഞതായും മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പാലത്തിൻ്റെ പണി ഉടൻ ആരംഭിക്കുമെന്നും സ്ഥലം സന്ദർശിച്ച മുഹമ്മദ് മൂസിൻ എംഎൽഎ പറഞ്ഞു. പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലെ പുതിയ മത്സ്യ മാർക്കറ്റിന് സമീപമായാണ് കണ്ടൻതോട് വടക്കുമുറി പാലം സ്ഥിതി ചെയ്യുന്നത്. പാലത്തിനോട് ചേർന്ന് കിടക്കുന്ന 26-ാം വാർഡിലെ നിരവധി നിവാസികൾക്ക് ഏറെ ഉപയോഗപ്രദമായ പാലം കൂടിയാണിത്. എന്നാൽ 5 വർഷത്തോളമായി ഈ പാലത്തിൻ്റെ പകുതി ഭാഗം കാലപ്പഴക്കത്തെ തുടർന്ന് പൊട്ടിവീണ നിലയിലാണ്. കരിങ്കൽ തൂണിലാണ് പാലം സ്ഥിതി ചെയ്യുന്നത്. ഇതും ജീർണാവസ്ഥയിലായിരിക്കുന്നു. പാലം പൊട്ടിയതോടെ വാഹനയാത്രയും കാൽനടയാത്രയും പ്രദേശ നിവാസികൾക്ക് സാധ്യമല്ലാതെയായി. പലതവണ പരാതി പറഞ്ഞിട്ടും ആരും തിരിഞ്ഞു നോക്കില്ലെന്നും നിവാസികൾ പറഞ്ഞു. തൽക്കാലം കാൽനടയാത്രയ്ക്കായി ഇലക്ട്രിക് പോസ്റ്റുകൾ കുറുകെ വെച്ചാണ് നിവാസികൾ രണ്ടു വശങ്ങളിലേക്കും കടക്കുന്നത്. ചെറിയ കുട്ടികൾ കടക്കുമ്പോൾ ഇത് അപകടത്തിനും കാരണമാകും. എന്തായാലും ദീർഘകാലമായി തകർന്നു കിടന്നിരുന്ന കണ്ടൻതോട് വടക്കുമുറി പാലത്തിന് ഇപ്പോൾ ശാപമോക്ഷമായിരിക്കുകയാണ്. പുനർനിർമ്മാണ പ്രവൃത്തികൾക്ക് മുഹമ്മദ് മൂസിൻ എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 8 ലക്ഷം രൂപ അനുവദിച്ചതോടെയാണിത്. ഭരണാനുമതി ലഭിച്ചു കഴിഞ്ഞു. ഇനി TSഉം ടെൻഡർ നടപടികൾ പൂർത്തിയാകാനുണ്ട്. നടപടിക്രമങ്ങൾ എല്ലാം പൂർത്തിയാക്കി ഉടൻ പ്രവൃത്തികൾ ആരംഭിക്കാനാകുമെന്ന് സ്ഥലം സന്ദർശിച്ച മുഹമ്മദ് മൂസിൻ എംഎൽഎ പറഞ്ഞു. പട്ടാമ്പി മുനിസിപ്പൽ ഏരിയയിൽ നമ്മുടെ പുതിയ മാർക്കറ്റിൻ്റെ പരിസരത്തായിട്ട് കണ്ടൻതോടിൻ്റെ ഭാഗത്ത് കണ്ടൻതോട് വടക്കുമുറി ഒരു ചെറിയ കൾവർട്ട് ഒരു പാലം, ഇവിടെ ആളുകൾ ദീർഘകാലമായി ഉപയോഗിച്ചിരുന്ന പാലം കുറേ നാളായി തകർന്നു കിടക്കുക. അപ്പം അതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്കൊന്നും പോകാനൊന്നും പറ്റാതെ ഈ പ്രദേശത്തുള്ള ആളുകൾ വലിയ ബുദ്ധിമുട്ടിലാണ്. നിരവധി നാളുകളായിട്ട് ആളുകൾ നമ്മളോട് ആവശ്യപ്പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യപ്രകാരം ഇത് ഈ പാലം പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് MLA ഫണ്ടിൽ നിന്ന് വെക്കുകയും 8 ലക്ഷം രൂപയാണ് ഇപ്പോൾ അത് AI എസ്റ്റിമേറ്റ് എടുത്ത് തന്നത്. അത് ഭരണാനുമതി ആയിട്ടുണ്ട്. അതിൻ്റെ TSഉം ടെൻഡറും ഉടനെ തന്നെ വെച്ചുകൊണ്ട് ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഉടൻ തന്നെ ഈ പാലം നിർമ്മാണം നടത്തുന്നതായി. MLAക്കൊപ്പം കൗൺസിലർ KC ഗിരീഷ്, CPM ലോക്കൽ സെക്രട്ടറി വിജയകുമാർ, പ്രദേശനിവാസികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി.